എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പൊ കുറെ ദിവസത്തിന് ശേഷമാണ് നമ്മളൊരു വീഡിയോയുമായിട്ടൊക്കെ വന്നിരിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ എക്സാം ഒക്കെ ആയിട്ടാണ് ഇത്രയും ഡിലേ വന്നത്. അപ്പൊ എല്ലാവരും ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചമ്മന്തി റെസിപ്പിയുമായിട്ടാണ്. ചമ്മന്തി എന്ന് പറയുമ്പോൾ നമുക്ക് ദോശയുടെ കൂടെ ഇഡലിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ചമ്മന്തിയാണ് ഉള്ളിച്ചമ്മന്തി. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയി നോക്കിയിട്ട് അതെങ്ങനെയാ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉഴുന്ന്, നമുക്ക് സാമ്പാറിനൊക്കെ ഇടുന്ന ഉഴുന്നുണ്ടല്ലോ, അത് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് നല്ലതായിട്ടൊന്ന് മൂത്ത് വരണം. ഒത്തിരി ബ്രൗൺ ആകേണ്ട, ആൻഡ് ഈ നിറമായാൽ മതി. ഈ നിറമാകുമ്പോൾ നമുക്കതിലേക്ക് 2 മീഡിയം സൈസ് സവോളയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാൻ കുറച്ച് വലുതായിട്ട് അരിഞ്ഞേക്കുന്നത് കാരണം നമ്മൾ എന്തായാലും ഇത് പേസ്റ്റായിട്ട് നമ്മൾ അരയ്ക്കും, അതുകൊണ്ടാണ്. ഞാനൊരു 4 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു നല്ലതായിട്ടൊരു ബ്രൗൺ നിറം ആകുന്നതിന് വരെ നിന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ എരിവിന് ആവശ്യമായ വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 5 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിക്ക് ആവശ്യമായ പുളിയും കൂടി ഇട്ട് കൊടുക്കണം. ഒരു ചെറിയ കഷ്ണം പുളിയും കൂടി ഇട്ട് കൊടുത്ത് ഇനി ഇതൊന്ന് വഴണ്ട് കിട്ടാനായിട്ട് ഒരു ശകല ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് ബ്രൗൺ നിറം ആകുന്നതിനും വരെ ഒന്ന് വഴറ്റിയെടുക്കും. വറ്റൽമുളകിന് പകരം നമുക്ക് വേണമെങ്കിൽ മുളക് പൊടി ഉപയോഗിക്കാം കേട്ടോ, കുഴപ്പമില്ല. എന്നാലും ടേസ്റ്റ് വറ്റൽമുളകിന് തന്നെയാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മൊത്തമല്ലിയാണ് കുറച്ചുകൂടി ടേസ്റ്റ്, എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. മൊത്തമല്ലി ഇടുവാണെങ്കിൽ നമ്മൾ ഉഴുന്നിട്ട് കഴിഞ്ഞിട്ട് ഇട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഉള്ളിയിടാനായിട്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 പിഞ്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിയും പുളിയും എല്ലാം ഒന്ന് ബാലൻസ്ഡ് ആയി കിട്ടും. അത് ഓപ്ഷണലാണ്. അപ്പോൾ ഇത്രയും മതി. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഇനി ഇത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിനി ഇത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാമേ. കണ്ടില്ലേ, ഞാൻ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി പേസ്റ്റ് ആക്കിയിട്ടില്ല, എന്നാൽ അരഞ്ഞിട്ടുമുണ്ട്. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനിയും വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ ഇത്രയും കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിനൊന്ന് വറവിടണേ. അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണയൊന്നും ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാമേ. ഇനി നമുക്ക് കടുക് പൊട്ടിക്കഴിയുമ്പം വെളുത്തുള്ളിയാണ് ഞാൻ ഇതിനകത്ത് ഇടുന്നത്. വെളുത്തുള്ളി 2 എണ്ണം ചതച്ചത് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ചതച്ചാൽ മതി. പിന്നെ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇത് നമുക്കിനിയും എടുത്തു വെച്ചിരിക്കുന്ന ചമ്മന്തിയിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല സ്വാദിഷ്ടമായ ഉള്ളിച്ചമ്മന്തി റെഡി. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ വൺസ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എന്നോട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. ഇതപ്പോൾ ഒരു നല്ല ചൂട് ദോശയുടെ കൂടെ ഇഡലിയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ളൊരു ഉള്ളിച്ചമ്മന്തിയാണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. തൊട്ടത്തുള്ള ബെൽ ഐക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാനും മറക്കില്ല. താങ്ക് യു, ബൈ.